ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. സൂര്യദേവ് ആയദേവ് രണ്ടുപേരും ഒരുമിച്ചുണ്ടോ? എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്ത മനെ എല്ലാവരും. വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ചമ്പീലിനെ കാണുന്നില്ലല്ലോ, ഫാൻ മാത്രമല്ലേ കാണുന്നുള്ളൂ. പ്രസന്റ് ടൈപ്പ് ചെയ്യാനായോ? ഓക്കെ ഓക്കെ, പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. വീഡിയോ ഓൺ ചെയ്യാത്തത് വേഗം വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, ബാക്കിയുള്ളവരെ കാണുന്നില്ല അല്ലേ. നമ്മൾ ഏതായിരുന്നു കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്? ഏത് പാഠമായിരുന്നു? എബിൻ, ഒഡീഷ കി മമത. ഒഡീഷ കി മമത അല്ലേ. അതിൽ ആൻഡ്രോസും എബിൻ ബിജു തീരെ സ്കൂളിലേക്ക് വന്നിട്ടേ ഇല്ല അല്ലേ. ഞാനും വന്നില്ലായിരുന്നു. ഷെഫിയും വന്നില്ലായിരുന്നു അല്ലേ. ഷെഫിക്ക് എന്ത് പറ്റി? ഷെഫിയും ഷോണും എന്താ ഈ ആഴ്ച വരുന്നു പറഞ്ഞിട്ടില്ലേ? ഓ പറടാ അശ്വിനെ. ഏത് ക്ലാസ്സില് പറഞ്ഞത് മനസ്സിലായില്ലല്ലോ അശ്വിൻ. പന്ത്രണ്ട് പതിമൂന്ന് എടുത്തത് കേൾക്കുമ്പോ ഉണ്ടായവരുണ്ട്. പന്ത്രണ്ട് പന്ത്രണ്ട് ഒഡീഷ കി മമത എടുക്കുമ്പോ എല്ലാവരും ഉണ്ടായില്ലേ? ഷെഫി ഷോൺ. യെസ്, പതിമൂന്നാമത്തെ ലെസൺ ആണ് ഇപ്പൊ എടുക്കേണ്ടത് അല്ലേ നിങ്ങക്ക്? ഓൺലൈനിലുള്ളവർക്ക്, സ്കൂളിലേക്ക് തീരെ വരാത്തവർക്ക് വേണ്ടിട്ട് പതിമൂന്നാമത്തെ ലെസൺ ആണ് എടുക്കേണ്ടത്. ആശ്വിൻ എന്ത് പറ്റി? ആശ്വിൻ എന്തുണ്ടേ? പതിമൂന്നാമത്തെ പാഠം വൺ ഡ്രോപ്പ്. ഏക്ക് ബൂന്ത് വൺ ഡ്രോപ്പ് അതല്ലേ എടുക്കേണ്ടത്. എബിൻ ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എബിൻ ഓക്കെ, പേജ് നമ്പർ 69. അപ്പൊ നിങ്ങളുടെ പേജ് നമ്പർ 68 വരെ നോട്ട്സ് കംപ്ലീറ്റ് ആയോ മക്കളെ? ഓൺലൈനിൽ തീരെ സ്കൂളിലേക്ക് തീരെ വരാത്തവര് കൃത്യമായി നോട്ട്സും ക്ലാസ്സും അതുപോലെ അറ്റൻഡ് ചെയ്യണേ കേട്ടോ. ആ അല്ലാതെ ഇങ്ങനെ ഇരുന്നേക്കരുത്. അപ്പൊ നെക്സ്റ്റ് ലെസൺ ഏക്ക് ബൂന്ത് വൺ ഡ്രോപ്പ്, ഒരു മഴത്തുള്ളി വൺ ഡ്രോപ്പ്. മിസ് വായിക്കാൻ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ശ്രദ്ധിക്കണേ. കവിത കാ പരിചയ്, കവിത നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? യഹ് കവി അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗധ് ദ്വാര രചിത് ഏക്ക് പ്രേരക കവിത ഹെ. ഈ കവിത എഴുതിയത് അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗധ്.
ഹിന്ദിയിലെ പ്രശസ്ത കവിയായ അയോധ്യ സിംഗ് ഉപാധ്യായ ആരോൺ. പേന മുഴുവനും വായിലിടുക. ആരോണിന്റെ പരിമാറിയില്ലേ? ആരോൺ. അപ്പോ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരി ഔധ് എഴുതിയ ഒരു പോയം, ഒരു കവിതയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എന്താ അതിന്റെ പേര്? ഏക് ബൂന്ദ്. യഹ് കവിത ഹമേ നിർഭയ് ഹോക്കർ കുച്ച് നയാ കർണ ഔർ ആഗെ ബഡ്നെ കെ ലിയെ പ്രോത്സാഹിത് കർത്തി ഹേ. ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കണം എല്ലാവരും. അതായത് ഈ കവിത എല്ലാവരെയും നിർഭയ, പേടിയില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കവിതാക്ക ഉദ്ദേശ്, ഈ കവിത തന്നൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്ക് വെറുതെ തന്നതല്ല. കവിത ബോധ് കർവാന തഥാ നിർഭയ് ഹോക്കർ ആകെ പടനേക്കിലെ പ്രേരിത കർണ. പേടിക്കാതെ, അതായത് പരിഭ്രമിക്കാതെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുക എന്നതാണ് ഈ കവിത തന്നതിൻ്റെ ഉദ്ദേശം. മനസ്സിലായോ? ക്ലിയർ ആയോ? നോക്കുക, പോയം നോക്കിക്കോ. ജോൻ നികൽ കർ ബാദലോ കി ഗോദ് സേ ധീ അഭി ഏക് ബൂന്ദ് കുച്ച് ആകെ ബഡി. ബാദലോ കെ ഗോദ് സേ ജോ നികൽ കർ, കാർമേഘത്തിന്റെ കാർമേഘമാകുന്ന മടിത്തട്ടിൽ നിന്ന് എപ്പോഴാണോ പുറത്തേക്ക് വന്നത്. ആരായിരിക്കും കാർമേഘമാകുന്ന മടിത്തട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? ആരായിരിക്കും? ഡ്രോപ്പ് അല്ലെ, മഴത്തുള്ളി. കാർമേഘത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ടൈമില് ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. എന്ത് ലേറ്റ് ആയത് അമ്മയ? ലേറ്റ് ആയത് എന്താ? സോറി. ആ ലേറ്റ് ആയത് എന്താന്ന് ഞാൻ ചോദിച്ചുള്ളൂ, സോറി ഒന്നും പറയണ്ട. അതെയാ? ഓക്കെ ഓക്കെ. അപ്പോ അതായത് കാർമേഘമാകുന്ന മടിത്തട്ടിൽ നിന്ന് ഈ ഡ്രോപ്പ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അഭി ഏക്ക് ബൂന്ത് കുച്ചാകേ ബടി, മഴത്തുള്ളിനെ മാത്രം നിങ്ങൾ എടുക്കുക. അപ്പൊ ആ മഴത്തുള്ളി എന്തിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് സോച്ചിനെ ഫിർ ഫിർ ഹി ജീ മേ ലഗി ഓക്കോ ഖർച്ചോടുക്കർ മേ മിയോ കടി. എന്താണെന്നറിയോ ആ ഡ്രോപ്പ് ചിന്തിക്കുന്നത്? ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ, എന്റെ വീട് കാർമേഘമാകുന്ന വീട്ടിൽ നിന്നല്ലേ ഇറങ്ങി വരുന്നത്. അപ്പൊ ഞാൻ എവിടെ എത്തിച്ചേരുക, എനിക്ക് എന്താ സംഭവിക്കുക എന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ ഡ്രോപ്പ്. ഡ്രോപ്പ് കാർമേഘത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ സ്കൂൾ ബസ്സിന് കയറാൻ നിങ്ങൾക്ക് സ്കൂളിൽ എത്തുന്നല്ലോ ഉറപ്പുണ്ടല്ലേ, ഇല്ലേ? എത്തൂലേ? എത്തും. ഡ്രോപ്പിന് ഉറപ്പുണ്ടാവോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ ഇന്നടുക്ക് എത്തലെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ചിലപ്പോ അമ്മയുടെ വീട്ടിലായിരിക്കും എത്തുന്നുണ്ടാവല്ലേ, ഇല്ലെ സൂര്യദേവിന്റെ വീട്ടിലായിരിക്കും, ഇല്ലെങ്കിൽ എബിൻ ബിജുവിന്റെ വീട്ടിലായിരിക്കും എത്തുക അല്ലേ. പല സ്ഥലങ്ങളിൽ പല ദിക്ക് പല ഭാഗത്തായിട്ടായിരിക്കും എത്തുക അല്ലേ. ദേവ് മേരേ ഭാഗ്യമേ ക്യാ ഹേ ബദാ മേം ഭജുങ്കിയ മിലുങ്കി ധൂൽ മേം. ചിലപ്പോ ഞാൻ പൊടി മണ്ണിലായിരിക്കും വീഴുന്നുണ്ടാവുക, നല്ല ഗ്രൗണ്ടില് നല്ല പൊടി മണ്ണാന്ന് വിചാരിച്ചോ. അപ്പോൾ മഴ വന്നെങ്കിലോ ആ മഴത്തുള്ളി എവിടെയാ വീഴുക? പൊടി മണ്ണില് അല്ലേ. യാ ജലൂങ്കി ഗിർ അങ്കാരേ പർ കിസി, അങ്കാര മീൻസ് തീ കനല്, എവിടെയെങ്കിലും തീ കത്തിക്കൊണ്ടിരിക്കുന്ന അവിടേക്ക് ഒരു മഴത്തുള്ളിക്ക് വീണൂടെ. ഇപ്പൊ സൂര്യദേവ ആയുധേവലം കൂടി അവിടെ കുറച്ച് തീ കൂട്ടിയിട്ട് നേരിക്കാം, പെട്ടെന്ന് മഴ വന്നു, ആ മഴത്തുള്ളി ഏതിലാ വീഴുക? പാവം, എവിടെ വീഴും? ആ തീ കൂട്ടിയില് വീഴും അല്ലേ. അപ്പൊ ചിലപ്പോ തീ കനലാവാ ഞാൻ വീഴുന്നത്. ചൂപ്പടുങ്കിയ കമൽ കെ ഫൂലുബെ, ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ലോട്ടസിലായിരിക്കും വീഴുക, ഒരു താമരയിലായിരിക്കും ഞാൻ വീഴുക. അപ്പൊ എനിക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല, എന്റെ ഭാഗ്യം പോലെ ഇരിക്കും അല്ലേ. പെട്ടെന്നൊരു കാറ്റ് വന്ന് മിസ് അത് ഈ പിന്നെ ഡ്രോപ്പിനെ തട്ടി മാറ്റുക എന്നിരിക്കുന്നത്, ഈ മഴേനെ മഴത്തുള്ളി തട്ടി കുറച്ച് നീക്കി കൊണ്ടുപോയി എന്ന് വിചാരിച്ചോ. വഹ് സമുന്ദറോറായി എന്മനി, അവസാനം സമുദ്രത്തിൽ പോയി വീണു. ഏക് സുന്ദർ സീപ്പ് കാ മുഹത്ത ഗുല, ആ സമുദ്രത്തിൽ പോയിട്ട് മഴത്തുള്ളി വീഴുന്ന സമയത്ത്
ഒരു ഒരു മനോഹരമായ ചിപ്പി വായ് തുറന്നിരിക്കുകയാണെങ്കില് ബഹുസീമേൻ ജാപ്പടി മോത്തീബനി, ഞാൻ ആ ചിപ്പിയിൽ വീണ് കഴിഞ്ഞാൽ എന്തായി മാറുന്നറിയോ? നല്ല വില പിടിപ്പുള്ള ഒരു പേളായി മാറും, മുത്തുമണിയായി മാറും. അങ്ങനെ ഒന്നും അറിയാ നിങ്ങക്ക്? ചിപ്പിയില്ലേ, ചിപ്പി പറഞ്ഞ സംഭവം അറിയാം? ചിപ്പി സീപ്പ്, കടലിൽ കാണുന്ന, സമുദ്രങ്ങളിൽ കാണുന്ന, ആഴത്തട്ടിൽ കാണുന്ന എന്ത് ചിപ്പി ഉണ്ടാവും. ഈ ചിപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയോ? ചിപ്പിയുടെ പ്രത്യേകത, ഈ മഴത്തുള്ളികള്, അവ വായ് തുറന്നിരിക്കുമ്പോ സമയത്ത് മഴത്തുള്ളികൾ നേരിട്ട് വീണ് കഴിഞ്ഞാല് അതിനുള്ളിലുള്ളത് എന്താവും മാറും? വില പിടിപ്പുള്ള മുത്തായി മാറും. ആ മുത്ത് ഉപയോഗിച്ച് വലിയ വലിയ ആഭരണങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട് അല്ലേ? വില പിടിപ്പുള്ള സാധനം രത്നം, ആ പേള് എന്ന് പറഞ്ഞത് അല്ലേ, മുത്തുമണിയായി മാറും. അപ്പൊ ഇവിടുന്ന് ആ മഴത്തുള്ളി പറയാണ്, ഞാൻ ഒരു വായ് തുറന്നിരിക്കുന്ന ചിപ്പിയുടെ വായ്ക്കുള്ളിലാണ് പെട്ടുപോയെങ്കിൽ ഞാൻ എന്തായി മാറും? എന്റെ ഭാഗ്യം നോക്കണേ, ഞാൻ എന്തായി മാറും? ഒരു മുത്തായി മാറും അല്ലേ, എനിക്ക് നല്ല വില കിട്ടും അല്ലേ. നേരെ മറിച്ച് അമ്മയുടെ വീട്ടിൽ തീല വീണെങ്കിലോ? ഏ, ചിലപ്പോ തീയില് വീഴാ അല്ലേ, ചിലപ്പോ ഗ്രൗണ്ടിൽ ഏതെങ്കിലും പൊടിമണ്ണിലായിരിക്കും വീഴുക, ചിലപ്പോ പൂ, അതായത് താമര വിരിഞ്ഞിരിക്കുന്ന ആ ഇതളിലായിരിക്കും വീഴുക. അപ്പൊ എവിടെയാ എത്തിച്ചേരുക എന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല. നെക്സ്റ്റ് പേജില് ലോകിയോം ഹിഹേ ജിജക് തേ സോചിത്തേ, ഈ ഡ്രോപ്പ് ചിന്തിച്ചത് പോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യരും ജനങ്ങളും. എന്താണ്? ഇതേപോലെ ചിന്തിക്കും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചിന്തിക്കും, ഓ ഇന്ന് പോയിട്ട് എന്താവും, ഇന്ന് പോയിട്ട് എന്തെങ്കിലും കാര്യം നടക്കുവോ, ഇന്ന് ട്രൂലേറ്റേക്ക് പോയാൽ എന്തെല്ലാം വിഷയം പഠിപ്പിക്കും, ഏതെല്ലാം മിസ്സുമാര് ചോദ്യം ചോദിക്കും, നമ്മൾ ചിന്തിക്കാറില്ലേ ഇല്ലേ? ആരും കയ്യിൽ നിന്ന് അടി കിട്ടുവോ അല്ലേ ഷമ്മിലേ? ആ ആരുടെയും കയ്യിൽ നിന്ന് വഴക്കാങ്ങ് കിട്ടുവോ? നമ്മൾ പല ചിന്തയുണ്ട്, നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു മനസ്സിൽ ചിന്തയുണ്ടാവും. നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഇറങ്ങുന്നതാണെങ്കിലോ നമ്മൾ ചിന്തിക്കും അല്ലേ, ഓ നമ്മൾ അവിടെ എത്തുമോ ആ ടൈമിന്, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കാര്യം സാധിക്കുമോ. അങ്ങനെ നമ്മൾ ഈ ഡ്രോപ്പ് ചിന്തിച്ചതുപോലെ തന്നെ, ഈ മഴത്തുള്ളി എങ്ങനെ ചിന്തിച്ചുവോ അതേപോലെ തന്നെ ജനങ്ങൾ ഓരോരുത്തരും, മനുഷ്യർ ഓരോരുത്തരും ഇങ്ങനെ വീട് വിട്ടിറങ്ങുമ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ജബ്കി ഉൻകോ ചോടനാ പഠ്താ ഹേ ഘർ, ഇപ്പൊ വീട് വിട്ടിറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇന്ന് ഇറങ്ങിയിട്ട് എന്ത് കാര്യത്തിനാണോ ഇറങ്ങിയത് അത് കൃത്യമായി നടക്കുമോ എന്ന് ചിന്തിക്കാറുണ്ട്. കിന്ദു ഖർക ചോടനാക്സറുനേം ബൂന്നിലാവും കുച്ചൗഹി ദേത്താ ഹേ ഘർ, പക്ഷേ ചിലപ്പോൾ നമ്മുടെ ഡ്രോപ്പിനെ പോലെ ചിലപ്പോൾ അത് മുത്തുമണി വിലപിടിപ്പിച്ച, അതായത് അത്രയും വിലയുള്ള സാധനമായി മാറാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭാഗ്യം കൊണ്ട് നേടാം. ചിലപ്പോൾ എന്താവാം, തീക്കനിൽ വീണതുപോലെ നമുക്കും എന്ത് സംഭവിക്കാൻ, എന്തെങ്കിലും അല്ലേ, ഒരു കാര്യത്തിന് പോയി വേണമെങ്കിൽ രണ്ടാമത് പോണ്ടി വരാം അല്ലേ, മോശവും ഉണ്ടാവും നല്ലതും ഉണ്ടാവും. അപ്പൊ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഡ്രോപ്പ് പോലെ അല്ലേ. അലൻ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്ത് പറ്റി മോനെ, എന്തോ ലേറ്റ് ആയത്? നെറ്റ് കിട്ടുന്നില്ലായിരുന്നു. അയ്യോടാ, നീ നാട്ടിലേക്ക് വരുന്നെന്ന് പറഞ്ഞേ, നീ വന്നോ? വരുന്നില്ല, എനിക്ക് വരാനില്ല, വരാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ലേ നീ നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാം ഒക്കെ കാണുമ്പോ? വന്നോ? ആരോടെ മിസ്സിന്റെ സ്കെയിലിനുള്ളിൽ കാണുന്നുണ്ടോടാ? ഏ, സ്കെയിലിനുള്ളില് മിസ്സിനെ കാണുന്നുണ്ടോ ഇല്ലേ? അപ്പൊ ആ ലെസൺ മനസ്സിലായോ മക്കളെ? വൺ ഡ്രോപ്പ് എന്നുള്ള ലെസൺ മനസ്സിലായോ? അലൻ ലേറ്റ് ആയിട്ട് വന്നിട്ടൊന്ന് യൂട്യൂബില് ക്ലാസ് കാണണേ, ആദ്യം മുതൽ പറഞ്ഞു ഒന്ന് കാണണേ തന്നെ. അപ്പൊ അവിടെ നന്നായിട്ട് മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയേ, ക്ലിയർ ആയോ മീനിങ് പറഞ്ഞത്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കി, നിങ്ങൾ വായിക്കുമ്പോ കിട്ടുന്നുണ്ടോന്ന്? എബിൻ ബിജു, എല്ലാരും ഒന്ന് വായിച്ചു നോക്കി. അമ്മയ, സ്റ്റെപ്പിംഗ് ഔട്ട് ഓഫ് ദ ലാപ്പ് ഓഫ് ക്ലൗഡ്സ് വൺ ഡ്രോപ്പ് ഹാഡ് ജസ്റ്റ് മൂവ്ഡ് എ ഹെഡ്. എന്താ ആരോണേ? എ തോട്ട് acquired in it is mine
ഓ വൈ ഡിഡ് ഐ ലീവ് ഹോം ഇറ്റ് സെഡ് ഓ ലോർഡ് വാട്ട് ഫേറ്റ് ഐ വുഡ് സഫർ വുഡ് ഐ ബി വൺ വിത്ത് ഡസ്റ്റ് ഓർ പ്രിസർവർ വായിച്ചു നോക്കിയോക്കിയത് സൂര്യദേവേ ചേച്ചി സ്കൂളിൽ പോയിട്ടില്ലേ സ്കൂളിൽ പോയിട്ടില്ലേ ചേച്ചി പോയിട്ട് വന്നാ ആ പോയിനി വന്നു ആ വന്നു അതെ ഓക്കെ ആറുമണി ക്ലാസ് ഉണ്ട് പറഞ്ഞേട്ടാ ഓക്കെ ഓക്കെ ആണോ വായിച്ചോ അത് വായിക്കുമ്പോ നിങ്ങൾക്ക് അതിന്റെ മീനിങ് മനസ്സിലാവുന്നുണ്ടോ ക്ലിയർ ആവുന്നുണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോ യെസ് അപ്പൊ അതിന്റെ വേർഡ് മീനിങ് നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരണം കേട്ടോ മിസ്സേ എനിക്ക് ടെൻത്തിന്റെയും ഇലവൻത്തിന്റെയും ലെസൺ കിട്ടിയില്ല മിസ് ഏതാണ് സെവൻതും അതെന്താ കിട്ടാതിരുന്നത് അത് ഞാൻ ഗ്രൂപ്പിൽ അയക്കരുത് നിങ്ങള് വീട്ടിലായിരുന്നെങ്കിലും ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ് ആയാലും നിങ്ങളെ ഗ്രൂപ്പ് നിങ്ങൾ എപ്പം ചെക്ക് ചെയ്യണ്ടേ ഇത് എപ്പോഴും ഇങ്ങനെ ഗ്രൂപ്പിൽ അയച്ചോണ്ടിരിക്കുമ്പോ എന്നെ തല്ലിക്കൊല്ലു ആൾക്കാര് അമ്മയെ ഒന്ന് ഷെഫിയോട് വാങ്ങുമോ അതെ നോട്ട്സ് ഷെഫിയോടൊന്ന് വാങ്ങി ആ ഓക്കെ ഇന്ന് തന്നെ വാങ്ങണേ ഗ്രൂപ്പിൽ കിട്ടൂലോ ഓക്കെ ഇന്ന് തന്നെ വാങ്ങി കംപ്ലീറ്റ് ആക്കണേ മിസ് 12-ാമത്തെ പന്ത്രണ്ടാമത്തെ ഒഡീഷ കി മമതേന്റെ എത്രാമത്തെ ആൻസർ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അത് ഒരു സെന്റൻസേ ഉള്ളൂ മമതാനെ ഉസ്ക ബായാം ഹാത്ത് സോർ സേ പക്കഡ് ലിയ അവരെ എല്ലാവരും നോട്ട്സ് പഴയ പോലെ തന്നെ എഴുതി അയച്ചേരണേ കേട്ടോ ആ അപ്പൊ ആ ലെസന്റെ വേർഡ് മീനിങ് സമാനാർത്ഥി ശബ്ദം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതുക ക്വസ്റ്റ്യൻ ഒന്ന് വേഗം പറഞ്ഞുതരാം ഓറൽ ക്വസ്റ്റ്യൻസ് നമ്പർ 1 ബൂന്ത് കിസ്കി ഗോദ് സേ നിഗൽക്കർ ആകെ ബഡീതി ഈ ഡ്രോപ്പ് ആരുടെ മടിത്തട്ടിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത് ബാദലോങ്കി ഗോദസേ അല്ലേ അതായത് കാർമേഘത്തിനുള്ളിൽ നിന്നാണ് വരുന്നത് ബൂന്ദക്കോ ക്യാ ഭയത എന്താണ് ഭയം ആ ബൂന്ദിനെ പേടി എന്തായിരുന്നു മേരെ ഭാഗ്യ ഖ്യാത അല്ലെ എനിക്ക് എങ്ങനെയായിരിക്കും ഇന്നത്തെ അവസ്ഥ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്താണ് പേടി ബൂന്ത് സമുദ്രത്തൊക്കെ കൈസേ പഹുഞ്ചി സമുദ്രത്തിന് നേരെ ആരുടെ കൂടിയാണ് ഈ ഡ്രോപ്പ് പോകുന്നത് ചിപ്പി ചിപ്പി അല്ല സമുദ്രത്തിന്റെ അടുക്ക് എത്തണമെങ്കിൽ ഡ്രോപ്പ് ആരാ തട്ടിക്കൊണ്ടുവന്നത് കാറ്റ് കാറ്റ് ഹവ ഹവ കേസാദ് ബൂന്ത് അന്മനി ക്യോം ഹോ രഹീതി എന്തുകൊണ്ടായിരിക്കും ബൂന്ത് അന്മനി അതായത് സമുദ്രമേ പഹുഞ്ചിക്ക സമുദ്രത്തിൽ എത്തുമ്പോഴല്ലേ സമാധാനം കട അതായത് ചിപ്പി വായി തുറന്നിരുന്നുണ്ടെങ്കിൽ മാത്രല്ലേ മുത്തുമണിയാവുള്ളൂ അപ്പൊ അവിടെ എത്തുന്നവരെ ആർക്ക് ടെൻഷൻ ഉണ്ടാവും ബൂന്തിനെ നെക്സ്റ്റ് റൈറ്റ് ആൻസർ ടു ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ് കവി ഓർ കവിതാക്കാൻ നാം ലിഖോ കവിയും കവിതയുടെ പേരും എഴുതണം കവി ഓർ കവിതാക്കാൻ നാം ലിഖോ മിസ് ഇന്ന് ഇപ്പൊ തന്നെ ആ കവി കവിയുടെ പേര് അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗദ് അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗദ് എന്നതാണ് കവിയുടെ പേര് കവിതയുടെ പേരെന്താ
ഏക്ക് ബൂന്ദ്. ഏക്ക് ബൂന്ദ്. അപ്പൊ ഞാനത് ക്വസ്റ്റിന്റെ അടുത്ത് തന്നെ ആൻസർ എഴുതി ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ അയക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? വീണ്ടും കിട്ടിയില്ല എന്ന് പറയരുത്. നിങ്ങൾ ഇന്ന് തന്നെ നോട്ട് കംപ്ലീറ്റ് ആക്കണേ. മിസ് ഏതൊക്കെ എഴുതേണ്ടതെന്ന് അയച്ചു തരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ക്വസ്റ്റ്യൻ ആൻസർ എപ്പൊ മനസ്സിലായാലോ? അയോധ്യ സിംഗ് ഉപാധ്യേ ഹരിയൗദ് ഏക് ബൂന്ദ് എന്ന് എഴുതണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലോക ഗർ ചോർത്തി സമയ ജിജക്തെ ക്യോം ഹേ. ജനങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ എന്താ ആഗ്രഹിക്കുക? ഗർ ചോടന പടുത്താ ഹേ. വീട്ടിൽ നിന്ന് വീട് വിട്ട് ഇറങ്ങി വരണ്ടായിരുന്നു അല്ലേ. ബൂന്ദ് അന്തുമേ കഹാ പഹുഞ്ചി അവർ ക്യാബനി. ബൂന്ദ് ലാസ്റ്റ് എവിടെയാണ് എത്തിച്ചേരുന്നത്, എന്നിട്ട് എന്താണ് ആയി മാറുന്നത്? ബൂന്ദ് ലാസ്റ്റ് സമുദ്രമേ അല്ലേ. സമുദ്ര അതുപോലെ എന്തായി മാറുന്നുണ്ട്? സമുദ്രത്തിൽ സീപ്പിനുള്ളിൽ നിന്ന് മോത്തിബനി അല്ലെ, മോത്തി മുത്തായി മാറുന്നു. ഈ കവിത മുഖ്യ സന്ദേശം ക്യാ ഹേ ലിഖോ. ഈ കവിയുടെ മുഖ്യ സന്ദേശം എന്താണ്? നിർഭയ് ഹോക്കർ ആകെ ഭടന ചാഹിയെ. എന്താ വേണ്ടത്? നിർഭയ് ഹോക്കർ ആകെ ബഡന ചാഹിയെ, പേടിക്കാതെ പരിഭ്രമിക്കാതെ മുന്നേറാൻ വേണ്ടിയാണ് ഈ പാഠഭാഗം പഠിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് കവിതാക്കി പങ്ക്തിയാം പൂരി കരോ. കംപ്ലീറ്റ് ദ ലൈൻസ് ഓഫ് പോയം. കംപ്ലീറ്റ് ലൈൻ ഫില്ല് ചെയ്യുക അവിടെ. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പോയം കംപ്ലീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഹിന്ദി ശബ്ദം അംഗ്രേസി ശബ്ദം മിലാൻ കരോ. ഹിന്ദി വേർഡും ഇംഗ്ലീഷ് ശബ്ദവുമായിട്ട് മാച്ച് ചെയ്യുക. ഫസ്റ്റ് വേർഡ് ഗോദ് ലാപ്പ്. ഭാഗ്യം എന്താ വരക്കേണ്ടത്? ലക്ക്. ബൂന്ത് ഡ്രോപ്പ്. ചെയ്യുന്നുണ്ടോ നിങ്ങള്? ബൂന്ത് ഡ്രോപ്പ്. സീപ്പ് ഓയിസ്റ്റർ. മോത്തി പേൾ. സമുന്ദർ സീ. സുന്ദർ ബ്യൂട്ടിഫുൾ. കാൽ time. നെക്സ്റ്റ് പേജിൽ അതുപോലെ സിനോണമിസ് ഉണ്ട്. ഒരു ഡ്രോപ്പിനുള്ളിൽ കുറെ സിനോണമിസ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയത് എടുത്തെഴുതാനാണ് പറയുന്നത്. റൈറ്റ് ദ സിനോണമിസ് ഓഫ് കറക്റ്റ് പ്ലേസ് ഗിവൺ ബിലോ. ആ ഡ്രോപ്പിനുള്ളിൽ ഫുള്ള് തിരിച്ചിട്ടിട്ടുണ്ട് അല്ലേ, ഓർഡർ തിരിച്ചിട്ടുണ്ട്. നോക്കാം. കമൽ, ജലജ്, പങ്കജ്. കമൽ എന്ന താമര, ലോട്ടസ്. അതിന് നേരെ ഏതൊക്കെ വരും? ജലജ്, പങ്കജ്. ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് ഇപ്പോ കേട്ടോ, അത് നോക്കി എഴുതണേ. പവൻ, ഹവ, വായു. പവൻ എന്തൊക്കെ വരും? ഹവ, വായു. ഇതില് ഷെഫിയും എബിൻ, അലൻ, ഇവര് മൂന്നുപേരും നിർബന്ധമായി നോട്ട്സ് കൃത്യമായിട്ട് അയച്ചു തരണേ കംപ്ലീറ്റ് ആക്കിട്ട്. ധൂൽ, മിട്ടി, ഗർദ്. ബാദൽ, ഘൻ, മേഘ്. അമേയും അമേയ അയച്ചിരണേ, അമേയ. മൻ, ഹൃദയ്, ജി. ഇത്രയാണ് അതിൽ പര്യായ പദങ്ങൾ ഓർഡർ ആക്കി എഴുതാനുള്ളത്. നെക്സ്റ്റ് വചൻ ബദലോ, ചേഞ്ച് ദ നമ്പർ. ബൂന്ത്, ബൂന്തേ. അങ്കാര, അങ്കാരേ. സീപ്പ്, സീപ്പേ. കവിത, കവിതായേ, കവിതായേ. അടുത്ത ക്വസ്റ്റ്യൻ, ബൂന്ത് കവിത. ബൂന്ത് എന്ന കവിതയുടെ മുഴുവൻ സാരാംശവും മലയാളത്തിൽ എഴുതാനാണ്. ആ വർക്ക് ഇപ്പൊ ഞാൻ എഴുതണ്ടെന്ന് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അതിന് മുഴുവനും മലയാളത്തിലെ മദർ ടങ്കിലേക്കാണ് എഴുതണ്ടത്. അതിപ്പോ നിങ്ങൾ എഴുതണ്ട കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് നിങ്ങൾക്ക് ആ പാഠവിഭാഗമായി പഠിപ്പിച്ചു തരാനുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിന്റെ വർക്ക് അത്ര വരെയും പേജ് നമ്പർ 72 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിരിക്കണം. ഓരോ പേജ് കോപ്പി റൈറ്റിംഗ് എഴുതാൻ മറക്കരുത്. വേർഡ് മീനിങ് എഴുതിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരണം. വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും നോട്ട്ബുക്കിലേക്ക് നിർബന്ധമായും എഴുതി അയച്ചിരുക. ഓക്കെ, ആ പാഠഭാഗം ഒരു മൂന്നാല് പ്രാവശ്യം വായിച്ച് റെഡി ആവണേ. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് ക്ലാസ്. കാണാം കേട്ടോ, നല്ല മക്കളായി പഠിക്കണേ. ഓക്കെ, ബൈ. ഓക്കെ.